നമസ്കാരം. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടന്ന NIA നടപടി, ആ നടപടി സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊരു സംഗതിയാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് അവരുടെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തതിനെതിരെ പിറ്റേന്ന് കേരളത്തിൽ ഹർത്താലൊക്കെ നടത്തിയെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള പല പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല, പല വിമർശനങ്ങളും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിലെ ചില സാംസ്കാരിക നായകർ, അതോടൊപ്പം തന്നെ അർബൻ നക്സലൈറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു വിഭാഗം, കമ്മ്യൂണിസ്റ്റുകൾ, ലെഫ്റ്റ് ലിബറലുകൾ ഇവരൊന്നും, ഇടതു സഹയാത്രികർ ഇവരൊന്നും തന്നെ കേന്ദ്രത്തെ അത്ര കണ്ട് വിമർശിച്ച് കണ്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചത് ഭരണഘടനയെ അട്ടിമറിക്കുന്നു, പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു, സംഘടനാ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു, ഭാരതത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് കേരളത്തിനകത്തേക്ക് NIA ഇരച്ചു കയറിയിരിക്കുന്നു, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ നമ്മൾ അടുത്ത 2 ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞ വിഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതുണ്ടായില്ല. കാരണം ഇവരെല്ലാം വളരെ കരുതലോടുകൂടിയാണ്, ഇവരെയെല്ലാം പോപ്പുലർ ഫ്രണ്ടിന് മാത്രമല്ല NIA ഈ അന്വേഷണം, ഈ റെയ്ഡ്, ഈ നേരത്തെ പറഞ്ഞ വിഭാഗങ്ങളെയെല്ലാം ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം. അതുകൊണ്ട് ഈ ഞെട്ടൻ മാറാതെ അവർ വളരെ ജാഗ്രതയോടെ കൂടി തന്നെ പ്രതികരിക്കാം എന്ന നിലയിലിരിക്കുകയാണ്. ME ഗോവിന്ദൻ എന്തായാലും SDP യെയും പോപ്പുലർ ഫ്രണ്ടിനെയും നിരോധിക്കേണ്ട ആവശ്യമില്ല എന്നൊരു പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും NIA പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടത്തുന്ന ഈ നീക്കങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നില്ല. CAA സമരസമയത്ത് നമുക്കറിയാം എന്തെല്ലാം വസ്തുതാവിരുദ്ധമായ കള്ളങ്ങളാണ്, പച്ചക്കള്ളങ്ങളാണ്, വസ്തുതാപരമല്ലാത്ത എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, എന്തൊക്കെയോ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ രാജ്യത്തെ മുസ്ലിമുകളെ നാടുകടത്താൻ പോകുന്നു, ഈ രാജ്യത്തെ മുസ്ലിമുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അടയ്ക്കാൻ പോകുന്നു, അത്തരത്തിലുള്ള പൗരത്വം എടുത്തുകളയാൻ പോകുന്നു, വോട്ടവകാശം ഇല്ലാതാക്കാൻ പോകുന്നു, അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് CAA കാലത്തൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ NIA നടപടിയിൽ വലിയ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അപ്രസക്തമാകുന്നു, അല്ലെങ്കിൽ ആരും ആ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം NIA പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് വളരെ നല്ല ധാരണയുണ്ട്. തീർച്ചയായും സമൂഹത്തിൽ അത്തരമൊരു ചർച്ച ഉയർത്തിവിട്ടാൽ ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. കഴിഞ്ഞ 3 മാസത്തോളം കാലം NIA ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെയും എല്ലാം വളരെ കർശനമായി നിരീക്ഷണത്തിൽ വച്ചതിന് ശേഷമാണ് ഈ കേന്ദ്രങ്ങളിലേക്ക് റെയ്ഡടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. NIA മാത്രമല്ല, NIA മുകളിൽ ഇൻ്റലിജൻസ് ബ്യൂറോയും റോയും എല്ലാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ നടത്തുന്ന പല കാര്യങ്ങളും നിരീക്ഷിച്ചറിഞ്ഞ് അതിൻ്റെ തെളിവുകൾ ഒന്നടങ്കം കരസ്ഥമാക്കിയതിന് ശേഷമാണ് നടപടികളിലേക്ക്, പ്രത്യക്ഷമായ നടപടികളിലേക്ക് കടക്കുന്നത്. ഇപ്പോഴും ഇന്ന് രാവിലെയും 2ാം ഘട്ടത്തിലുള്ള റെയ്ഡുകളുണ്ടായി. ഇന്ന് രാവിലെയും രാജ്യവ്യാപകമായി തന്നെ റെയ്ഡുകൾ നടന്നു. നിരവധി പേർ ഇപ്പോഴും അറസ്റ്റിലായിട്ടുണ്ട്. പലരെയും ചോദ്യം ചെയ്തു വരുന്നു. പലരുടെയും പാസ്പോർട്ടുകൾ റദ്ദാക്കിയിരിക്കുന്നു. അൽഖ്വയ്ദ അടക്കമുള്ള ഭീകര പ്രസ്ഥാനങ്ങളുമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബന്ധങ്ങൾ വെളിച്ചത്തു വരുന്നു. ഇനി കേസുകൾ വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതിലുമധികം കേസുകൾ വെളിച്ചത്തു വരും എന്നുറപ്പാണ്. തീർച്ചയായും പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന മുഖ്യധാരയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. കേരളമാണ് ഇത്തരം മതസംഘടനകൾക്ക്, പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, SDPI ആയിക്കോട്ടെ, ഇത്തരം മത തീവ്രവാദ സംഘടനകൾക്ക് ഔദ്യോഗികമായ ഒരു സ്വീകാര്യത നൽകിയ ഏക സംസ്ഥാനം എന്നത് കേരളമാണ്. ഭരണതലപ്പത്തിരിക്കുന്ന പാർട്ടികളടക്കം, അവരുടെ നേതാക്കളടക്കം, പ്രതിപക്ഷത്തെ നേതാക്കളടക്കം ഇത്തരം പാർട്ടികളുടെ നേതാക്കളെ ചെന്നു കാണുക, അവരുമായി ചർച്ച നടത്തുക, തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവരുമായി അടവു നയങ്ങൾ രൂപപ്പെടുത്തുക, ഇത്തരത്തിലുള്ള നയങ്ങളും പരിപാടികളും വലിയ സ്വീകാര്യത അവർക്ക് നേടിക്കൊടുത്തത്, അവരെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കേരളത്തിലെ ഭരണപക്ഷവും അതുപോലെ തന്നെ ചില പ്രതിപക്ഷ പാർട്ടികൾക്കുമെല്ലാം വളരെ നിർണായകമായ പങ്കുണ്ട്. പക്ഷേ ആ ഒരു സ്വാധീനം, അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യത ഇന്ന് പോപ്പുലർ ഫ്രണ്ടിന് നഷ്ടപ്പെടുകയാണ്. കാരണം നരേന്ദ്രമോദിയും അമിത്ഷായും ശ്രമിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന BJP എതിരാളിയെ ഇല്ലാതാക്കാനല്ല. നരേന്ദ്രമോദിയും അമിത്ഷായും ശ്രമിക്കുന്നത് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന വിധ്വംസക സംഘടനകളെ എതിർക്കുക എന്നുള്ളതാണ്. തീർച്ചയായും മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മുസ്ലിം ലീഗ് പോലുള്ള മുസ്ലിം സംഘടനകൾ പോലും പോപ്പുലർ ഫ്രണ്ടിനെ ഇപ്പോൾ തള്ളിപ്പറയുന്നുണ്ട്. കാരണം
അവർക്ക് മനസ്സിലായിരിക്കുന്നു എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്, എന്താണ് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത് എന്ന്. കഴിഞ്ഞ ഒരു 8 വർഷം മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷം മുന്നേ കശ്മീരിൽ എന്തായിരുന്നു സ്ഥിതി, ആ ഒരു സ്ഥിതിയിലേക്ക് കേരളം പോകാൻ തുടങ്ങിയിരിക്കുന്നു. കശ്മീരിൽ കല്ലെറിയുന്ന കുട്ടികളെ, സ്കൂൾ കുട്ടികളെ നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ കേരളത്തിൽ അത്തരത്തിലുള്ള കുട്ടികളെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ലവ് ജിഹാദ് പോലുള്ള ചർച്ചകൾ, സമൂഹത്തിൽ നടന്ന ചർച്ചകൾ, അതുപോലെ തന്നെ നർക്കോട്ടിക് ജിഹാദ് എന്ന വിവാദം, ഇതെല്ലാം തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ ഇത്തരം മത സാമുദായിക കക്ഷികളുമായി അല്ലെങ്കിൽ ഇവരോട് ഒരു നിലപാട് എടുക്കുന്നതിൽ വളരെ നിശബ്ദമായി തന്നെ ആ ഒരു പ്രവർത്തനം മുന്നോട്ട് പോയി, ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയി എന്ന് തന്നെ പറയണം. പ്രകടമായിരുന്നില്ല ഇസ്ലാമിക മത തീവ്രവാദികളോടുള്ള കേരള സമൂഹത്തിൻ്റെ വെറുപ്പ്. നമ്മൾ ഇവിടെ വർഗീയതയില്ലാത്ത അല്ലെങ്കിൽ ഇവിടെ മതേതരത്വത്തിൻ്റെ പുണ്യപൂങ്കാവനം എന്നൊക്കെ കേരളത്തെ വാഴ്ത്തിപ്പാടുമ്പോഴും കശ്മീരിന് സമാനമായ സാഹചര്യത്തിലേക്ക് കേരളം വളരുകയായിരുന്നു. നമുക്കറിയാം IS പോലുള്ള അന്തർദേശീയ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്നും സിറിയയിലേക്കും അതുപോലെ യമനിലേക്കും ഇവിടുത്തെ യുവാക്കളെ മതം മാറ്റി പ്രണയത്തിൻ്റെ കെണിയിൽപ്പെടുത്തി നാടുകടത്തുന്നു, നിയമവിരുദ്ധമായി നാടുകടത്തുന്നു, അഫ്ഗാനിസ്ഥാൻ പോലുള്ള യുദ്ധഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുമായി ആ യുദ്ധഭൂമിയിൽ കേരളത്തിലെ മലയാളി പെൺകുട്ടികൾ അലഞ്ഞു തിരിയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കേരള സമൂഹം ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കശ്മീരിലെ യുവാക്കളുടെ അവസ്ഥ, ആ അവസ്ഥ കേരളത്തിലെ യുവാക്കൾക്ക് ഏത് നിമിഷവും വന്നുചേരാം എന്ന ഘട്ടത്തിലായിരിക്കുന്നു. ഈ പെൺകുട്ടികളെ വേദിയിൽ കയറിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പുരുഷ മത മേലധ്യക്ഷന്മാരുള്ള വേദിയിൽ കയറിയതിൻ്റെ പേരിൽ ഇറക്കി വിടുന്നു. രാഷ്ട്രീയമായി വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. മത തീവ്രവാദത്തെ ഒരു ഔദ്യോഗിക പക്ഷം നൽകാൻ അല്ലെങ്കിൽ ഔദ്യോഗികമായ സ്വീകാര്യത നൽകാനുള്ള ശ്രമം നടക്കുന്നു. മറ്റു മതസ്ഥരെ ആക്രമിക്കാനുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുന്നു. ഇങ്ങനെ അത്യന്തം അപകടകരമായ ഒരു നിലയിലേക്ക് കേരള സമൂഹം മാറുകയായിരുന്നു. ആ ഒരു മാറ്റത്തെയാണ് മോദി സർക്കാർ തടയിട്ടത് എന്ന് വേണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. സത്യത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ രക്ഷിക്കുകയാണ് ഈ നടപടികളിലൂടെ ചെയ്തത് എന്ന് ഇനി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പൊതുസമൂഹത്തിൽ ആ ഒരു ധാരണ വളർന്നു കഴിഞ്ഞു. കാരണം പോപ്പുലർ ഫ്രണ്ട് അവിടെ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. മത തീവ്രവാദികൾ എപ്പോഴും അതത് സമുദായങ്ങൾക്ക് തന്നെ ആദ്യം അപകടകരമാണ് എന്ന വസ്തുത ഇപ്പോൾ കേരളം മനസ്സിലാക്കുന്നു. എന്തായാലും മത തീവ്രവാദത്തിനെതിരെ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് അനുവദിച്ചിരുന്നില്ല. അതിന് കേന്ദ്ര സർക്കാർ വേണ്ടി വന്നു. കേന്ദ്രവും കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസികളും വേണ്ടി വന്നു. രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന വിധ്വംസക ശക്തികളെ, കേരളത്തെ ഒരു വലിയ കശ്മീറാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തടയിട്ടിരിക്കുന്നു. അതിന് കേരള പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നു എന്നതാണ് ഈ NIA റെയ്ഡ് കൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.